അപ്പുനെ കാടിഷ്ടായോ ആ നമ്പി എനിക്ക് ഒരു അമ്പം വില്ലൻ തരാന്ന് പറഞ്ഞിണ്ട് അവൻ പറക്കണ പക്ഷേ കൂടി ഇത് വീഴ്ത്തോത്രേ അത്ര ചുണ്ണുണ്ട് ഇവിടെ നിന്ന് സ്കൂളിൽ പോവാൻ പറ്റുമോ സ്കൂളിൽ പോയി പഠിച്ച് വല്ല ആളാവണ്ട അപ്പുന് എന്നാ നമ്മൾ വീട്ടിൽ പോവാ അപ്പുനെ കൊണ്ടാക്കാൻ ഏട്ടനോട് പറ ഓപ്പോൾക്ക് ഇവിടെ പണിയില്ലേ അവിടെ ഞാൻ ഒറ്റയ്ക്കോ വല്യമ്മയില്ലേ അവിടെ നിന്ന് നല്ല സ്കൂളിൽ പോവാൻ പറ്റുള്ളൂ സ്കൂൾ പൂട്ടിയാ രണ്ട് മാസം ഇവിടെ വന്ന് നിൽക്കാം പിന്നെ ഓപ്പോൾ ഏട്ടനും അപ്പുനെ കാണാൻ അവിടെ വരാം നല്ല കുട്ടിയായിട്ട് നാളെ പുറപ്പെടില്ലേ അപ്പു ഞാൻ പോവില്ല ഞാൻ പോവില്ല ഓപ്പോൾ ഉണ്ടെങ്കിലും ഞാൻ പോവും എന്നെ നോക്കിക്ക ഹായ് രാമായണത്തില് രാക്ഷസന്മാരുടെ തല കൊയ്യുന്നത് അമ്പം വില്ലും കൊണ്ടാ അത് വലിയ വില്ല നീ ചിത്രം കണ്ടിട്ടുണ്ടോ ഉള്ളവിടെ ഈടെ പിടിച്ചോ കുറച്ചുകൂടി വലിച്ചു വിട് ഞാനിപ്പോ പറഞ്ഞാ നമ്മുടെ ഈ തിണുത്തിനൊന്ന് കയ്യിൽ കിട്ടി കഴിഞ്ഞാൽ അവന് കാര്യങ്ങളൊക്കെ ശരിയാക്കി തരും ഈ കോൺട്രാക്ട് കഴിഞ്ഞില്ലേ അപ്പൊ അതിന്റെ ബില്ലൊന്നും നിങ്ങളുടെ കയ്യിൽ കിട്ടാൻ വേണ്ടിട്ട് വലിയ പുലിവാല് സഹിക്കണം ഒന്നും പറയണ്ട എന്നുവെച്ചാലിപ്പോ ഈ കാര്യങ്ങൾ ആകെ ഒരു മാതിരി പുലിമാല് കിടന്നിങ്ങനെ വട്ടം കറങ്ങണം അപ്പൊ നമ്മുടെ തിണുത്തി ഒന്ന് വിചാരിച്ചാൽ ഈ ശല്യം ഒന്ന് ഒഴിച്ചു തീർക്കാം നമ്മള് തൃശൂർ പൂരത്തിനടിച്ച് പിറ്റായി പെണ്ണു കെട്ടിന്ന് കേട്ടു നമുക്ക് അതിന്റെ വായലൊന്ന് പൂശാണ്ട് പോയി പിന്നീടാവാ ഇപ്പൊ നേരല്ല പോട്ടെ ചെലവിന്റെ കാര്യത്തിൽ പേടിക്കണ്ട ചെലവ് എന്റെ വക അല്ല എനിക്ക് താൻ നടക്കാറ ഇത് നിനക്ക് ഇതൊന്ന് തിരുമ്പിക്കള നല്ല മുണ്ടുണ്ടോ ഇന്നലെ തിരുമ്പിയത് മടക്കി വെച്ചിട്ടുണ്ട് ഈത്തപ്പ ഇഷ്ടമാണോ ഇത് നിനക്ക് നീ വന്ന വകയിൽ എല്ലാവർക്കും സദ്യ വേണം ആ പൂതി മനസ്സിലിരിക്കട്ടെ നമുക്ക് 100 ചെലവുള്ളപ്പോ അവർക്ക് സദ്യ കാണാൻ ചന്തോണ്ടൊരു ഭാര്യ എനിക്ക് കിട്ടിയിട്ട് ചിലർക്കൊക്കെ അസൂയ നിനക്ക് ഈ പൊര പോരാ എനിക്കറിയാം സൗകര്യം പോരാ രണ്ടു കൊല്ലം കഴിയട്ടെ വരവിടെ വരവിടെ ഉള്ളിൽ നിന്ന് നോക്കുന്ന റാസ്കം ഞങ്ങൾ തനിച്ചിരിക്കുമ്പോ ഒളിഞ്ഞും പതിഞ്ഞും നോക്കിയാൽ ഒഴിവുള്ള ഒരു ദിവസം കാണുന്നില്ല ഇവനെ ഒന്ന് കരകടത്ത നാശം അവൻ കുട്ടിയല്ലേ കുട്ടികൾ കുട്ടികളുടെ സ്ഥാനത്ത് നിൽക്കണം ഭാര്യയുടെ കൂടെ കിടക്കാൻ ചെക്കന്റെ കണ്ണും പെട്ടി ഒളിച്ചും പതുങ്ങി വേണം തോന്നാൽ പതുക്കെ വകതിരിവാത്ത പ്രായമല്ലേ ഇങ്ങനെ വേദനിപ്പിക്കണം കുട്ടികൾക്ക് മാനേജ് അറിയണം ഒന്ന് സ്വകാര്യം പറയാൻ മനുഷ്യൻ സ്വാതന്ത്ര്യം വേണ്ടേ എവിടെ നോക്കിയാലും ഉണ്ട് ഈ ചെക്കൻ രാത്രി ആയാലും കടപ്പുമുറിയുടെ മൂലയിൽ ചെക്കൻ ചെകുത്താനിട്ട് ഉറക്കവുമില്ല ആ കുപ്പി കൊണ്ട് എടുത്തോ ഗ്ലാസ് എന്താ കൊല്ലു അത് ഏട്ടനല്ലേ വലിയൊരു കാര്യം പറയുമ്പോ നീ ഇങ്ങനെ ഒളിച്ചു നോക്കരുത് അത് ചീത്ത ശീലല്ലേ കൊല്ലിഞ്ഞ നിനക്ക് വീട്ടിൽ പോണം ഞാൻ ഏട്ടനോട് പറയാം വല്യമ്മ നിന്നെ നന്നായിട്ട് നോക്കും ഓപ്പോളും വരണം ഓപ്പോൾ എന്നെ ഈ ചാനലിൽ നിൽക്കണേ
ചോലയുടെ താഴത്തുള്ള പൊന്തയുടെ അടുത്ത് ഇരുന്നാ മതി. മാളുവോ എന്നെ ടോർച്ച് നോക്കുമ്പോൾ എടുത്ത ഉള്ളാച്ച പന്നിയുണ്ട്. ചവിട്ടടി കണ്ടിട്ട് എട്ട് പത്തെണ്ണെങ്കിലുള്ള ലക്ഷണമാണ് അല്ലെ ഉറുപ്പിയാട്ട? എട്ട് പത്തോ ബാക്കി ആർക്കാ? പത്തമ്പതിനെങ്കിലും ഞാൻ കണ്ടതല്ലേ. നീ വാതിലടച്ച് കടന്നു, പടി ഞാൻ പുറത്തുനിന്ന് പൂട്ടാം. പോവാം. മാളുവോ നിലാവുള്ളവരോട് മൃഗങ്ങൾ അറിഞ്ഞില്ല, ഇതേ കിട്ടിയുള്ളൂ. നാല് പേര് പങ്കിട്ടെടുത്തു. നന്നായി മുളകിട്ട് കറി വെക്ക്. വെക്കാനെടുത്ത് ബാക്കി അട്ടത്ത് കെട്ടിച്ചിട്ട്. കാപ്പി വേണ്ട, ഒരുപാട് നടന്നു. ആ നായിന്റെ അമ്മ കുറുപ്പ്! ഞാൻ ഉന്നം പിടിച്ച് നിൽക്കുന്ന നേരെ നോക്കി ഒറ്റക്കൊര, അല്ലെങ്കിൽ പോത്തു പോലത്തെ ഒരു മലാം വീണതായിരുന്നു. രണ്ടു മണിക്കൂർ ഉറങ്ങി എണീറ്റ് ഒന്ന് കുളിച്ചാൽ ഞാൻ പറമ്പിലിറങ്ങും. കാപ്പി നീ കുടിച്ചു. നീ കുടിച്ചോ കാപ്പി. ഞാൻ കുടിച്ചോളാം. ഇപ്പൊ കുടിക്കണം. നക്ഷത്രവും മുഹൂർത്തവും നോക്കിയിരുന്നത് പണ്ടത്തെ ഋഷിമാര്. കിടക്ക്, എനിക്കിപ്പോഴാ രാത്രി. അല്പം മുറിഞ്ഞേ ഉള്ളൂ, അവിടുത്തെ കരണവരമ്പ് കൊണ്ടാലും പറയാലോ. ചെറിയ കുട്ടി, ha ha ha.